ഹൈദരാബാദി ബിരിയാണിയാണ് കേട്ടോ. ഈ ബിരിയാണി നമ്മൾ പാലക്ചീര വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇലക്കറികൾ കഴിക്കാൻ മടിയുള്ള ആളുകൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇത് ഞാൻ മുംബൈയിൽ വെച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ നമ്മള് ഇവിടുത്തെ ആ ഒരു എന്താ പറയാ, ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടപ്പോ നമ്മൾ അവിടുത്തെ ഷെഫിനോട് ചോദിച്ച് അവര് പറഞ്ഞുതന്ന ആ ഒരു റെസിപ്പിയാണ്. അത് പിന്നെ നമ്മളുടേതായ ഒരു ടേസ്റ്റിലേക്ക് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത ഒരു റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ആര് സ്കിപ്പ് ചെയ്ത് കാണാൻ, തീർച്ചയായിട്ടും മക്കൾക്കും അതുപോലെ ഫാമിലിക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക, എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മള് ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആദ്യം തന്നെ തവ വെച്ച് കുറച്ച് വെള്ളം എടുത്തു വെക്കണം. അപ്പൊ ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചീരയിട്ട് കൊടുക്കാം. അപ്പൊ ദേ നമ്മുടെ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഇത് ഒരു പിടുത്തത്തെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിടിക്കാൻ പാകത്തിന് ഒരു പിടുത്ത പാലക് ചീരയാണ് കേട്ടോ. അത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. അതിന്റെ ആ തണ്ട് ഒത്തിരി വേണ്ട നമുക്ക്, അപ്പൊ ഒത്തിരി നാരാകും. അതുകൊണ്ട് കുറച്ച് തണ്ടേ വെച്ചിട്ടുള്ളൂ. ബാക്കി ഈ ഒരു ഇല നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത പാലക് ചീര നമുക്ക് ഈ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാടട്ടെ കേട്ടോ. ഈ ഇല ഒന്ന് പയ്യെ ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഇതിനെ എടുക്കാം. ഒരുപാട് നേരം ഇതിനകത്തിട്ട് തിളച്ചതിന്റെ ആ വിറ്റാമിൻസ് എല്ലാം അതിന്റെ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അതിന് അങ്ങനെ ഒത്തിരി നേരം ആക്കരുത്. ജസ്റ്റ് ഒന്ന് കണ്ടത് ഇപ്പൊ പെട്ടെന്ന് വാടിയില്ല, ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മുടെ ചീരയില നന്നായി വാടിയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് അതേ നമ്മുടെ ചീരയില എല്ലാം വാടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒന്ന് വാടി കിട്ടിയച്ചാൽ മതി കേട്ടോ നമുക്ക്. അപ്പൊ നമുക്കിനി ഇത് എടുത്തു മാറ്റാം. ഉണ്ടതേ ഇത് ഇങ്ങനെ എടുത്ത് വെക്കാം. ഇനി ഇതൊന്ന് ആറി കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അടുത്ത് വരുമ്പോൾ നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പൊ നമ്മുടെ ആ ഒരു എന്താ പറയാ, ലീഫ് തണുത്ത് വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത് ചൂടായി വരുമ്പോഴത്തേക്കും വേണ്ട ഒരു കറുകപ്പട്ടയുടെ പീസ്, നമുക്ക് ആ ഒരു മസാല ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് കറുകപ്പട്ടയുടെ ഒരു പീസ്. ഒരു മൂന്ന് ഏലക്ക കണ്ടോ, മൂന്ന് ഏലക്ക, ഒരു രണ്ട് പീസ് തക്കോലത്തിന്റെ ഒരു രണ്ട് പീസ്, ഒരു രണ്ട് ഗ്രാമ്പു. അപ്പൊ ഇത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ശരിക്കും നമ്മൾ ആ ബിരിയാണിയുടെ ഒരു റൈസ് വേവിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിനെ റൈസ് വേവിച്ചെടുക്കുന്നത്. ഇതിപ്പോ ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുക്ക് ചെയ്യാൻ നേരത്തെ ഇട്ടാലും മതി. മസാലയെല്ലാം ചേർത്ത് വെജിറ്റബിൾസ് എല്ലാം ചേർക്കുന്ന നേരത്തെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇങ്ങനെ കൂടി ഇടുമ്പോൾ ആ റൈസിനൊരു നല്ലൊരു ഫ്ലേവർ കിട്ടും, കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ റൈസ് വേവിക്കുമ്പോൾ ഇത്ര ഇടുന്നത്. ഇപ്പൊ നമ്മുടെ അരിയുടെ വെള്ളം ചൂടായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ ഒരു കപ്പ് ബസുമതി റൈസ് ആണ് കേട്ടോ ഇടുന്നത്. നല്ല നീളമുള്ള ബസുമതി റൈസ് ഒരു കപ്പ് കഴുകി വാരി എടുത്തതാണ്. ഇത് കുതിർത്തി ഒന്നും വെച്ചതല്ല കേട്ടോ, ഡയറക്റ്റ് ഇപ്പൊ തന്നെ കഴുകി വാരി എടുത്തതാണ്. ഇത് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിട്ട് ഒരു നാരങ്ങയുടെ പീസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിവിടെ നിന്ന് കുക്കായി വരട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് വേണമെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിലോ എല്ലാം ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ. അത് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ നാരങ്ങ ഇട്ടുന്നുള്ളൂ. എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒന്നെങ്കിൽ നാരങ്ങ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഓക്കെ, അപ്പൊ ഇനി ഇത് കുക്കായി വരട്ടെ. ഇപ്പൊ നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം. അപ്പൊ ആ വേവ് ആകുന്ന സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. ആദ്യമേ ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരി വേകാൻ കുറച്ച് ടൈം എടുക്കും. അപ്പൊ ഇങ്ങനെയാകുമ്പോ നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും പെട്ടെന്ന്. അപ്പൊ ഒന്ന് വെന്ത് വന്നു കഴിയുമ്പോഴേ ഉപ്പിട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ വേവ് നിന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇതാ അപ്പത്തേ നമ്മുടെ റൈസ് കറക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതെ, ഈ ഒരു പാകത്തിന് നമുക്ക് വാങ്ങാം കേട്ടോ. അതെന്നുവെച്ചാ ഇനി ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഇത് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു പാകത്തിന് നമ്മൾ വാങ്ങണം. ഇതാണ്ടോ ഇങ്ങനെ ഈ ഒരു പാകത്തിൽ വാങ്ങി നമുക്ക് എടുക്കാം. അപ്പൊ ഇതായിട്ടുണ്ട്, ഇനി നമുക്ക് ഇത് കോരി മാറ്റാം വെള്ളത്തിൽ നിന്ന്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഒരുപാട് വെന്ത് പോകും. ഇനി ഇത് നമ്മൾ ആ കോരി മാറ്റിയിരിക്കുന്ന ആ ഒരു ടൈമിൽ ഇതിങ്ങനെ ഇരുന്ന് കുക്കാകും, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് കോരി മാറ്റാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാണ് കേട്ടോ.
ഇപ്പൊ അത് എണ്ണയിൽ പതിയെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും കൂടി പേസ്റ്റ് പോലെ ഉണ്ട്, ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണ്, ഒത്തിരി പേസ്റ്റ് ആക്കിയിട്ടില്ല, ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇനി ഇത് ഈ ഒരു സ്പൂണ് പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തേക്കുന്ന ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് വേണമെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്, വേണമെങ്കിൽ അരിഞ്ഞ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ആ എരിവിനനുസരിച്ചാണ് കേട്ടോ എടുക്കേണ്ടതാണ്. എത്രമാത്രം എരിവ് വേണം എന്നുള്ളത് ഓർത്തിട്ട് അതനുസരിച്ച് വേണം പച്ചമുളകിന്റെ അളവിടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇഞ്ചി, പച്ചമുളകും, വെളുത്തുള്ളിയും കൂടി ചതച്ച് ഇട്ട് കൊടുത്തു. ഇനി ഇത് പയ്യെ വന്ന് അതിന്റെ ആ ഒരു പച്ച സ്മെല്ല് മാറുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക്, ഞാനിതിപ്പം ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്, നമുക്ക് ഈ ഒരു സവോള ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് വഴുത്ത് വരട്ടെ. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ കുട്ടികൾക്ക്, കാരണം ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഇതിനകത്ത്, വെജിറ്റബിൾസ് അതുപോലെ ലീവ്സും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്, നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഈ സവോള ഇട്ട് കൊടുത്ത് അത് പയ്യെ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ക്യാബേജ്, നമുക്ക് എന്തെല്ലാം വെജിറ്റബിൾസ് ആഡ് ചെയ്യാമോ അതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിപ്പോ ഒന്ന് രണ്ടെണ്ണം ഇല്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ക്യാബേജ് ഒരു ബൗൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു ബൗള് ബീൻസ് അരിഞ്ഞതാണ് കേട്ടോ, ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, അത് ഇട്ട് കൊടുക്കാം. ഇതിന്റെ വലിപ്പം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്, കുട്ടികൾ ചിലപ്പം വലിയ കഷ്ണമായിട്ട് അവർക്ക് പെരുക്കി തന്നെ ഇഷ്ടമാണെങ്കിൽ ആ ഒരു ഇത് അരിഞ്ഞിടാം, അതെങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴണ്ടു വരട്ടെ. നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടൊമാറ്റോ അരിഞ്ഞതാണ് കേട്ടോ, അതിട്ട് കൊടുക്കാം. നമുക്ക് ഈ വെജിറ്റബിളിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇച്ചിരി ഇട്ട് കൊടുക്കാം, അപ്പൊ വഴണ്ട് വരാനും എളുപ്പം ഉണ്ടാവുള്ളൂ. നമ്മളിതിനകത്ത് പൊട്ടറ്റോ ഒക്കെ ചേർക്കുന്നുണ്ട്, അത് ഞാൻ ഓൾറെഡി ഉപ്പിട്ടാണ് കുക്ക് ചെയ്തിരിക്കുന്നത്, അപ്പം അതുകൊണ്ട് അതനുസരിച്ച് വേണം നമ്മൾ ഇതിന് ഉപ്പിട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഇതിന്റെ ക്വാണ്ടിറ്റി നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ, നമ്മൾ എന്താ പറയാ, നമുക്ക് കഴിക്കാൻ ഇച്ചിരി ഇഷ്ടക്കൂടുതലാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ പനീർ ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക്, കുട്ടികൾക്ക് ഇഷ്ടമായിട്ട് പനീറൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിട്ട്. അപ്പം പനീർ ഇട്ട് കൊടുത്തു. ഇനി പനീർ ഇതിനകത്ത് നിന്ന് കുക്കാവട്ടെ. പനീറിന് കുക്കാവാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പത്തേ നമ്മുടെ പനീർ കുക്കായിട്ടുണ്ട്. ഇതിനകത്തേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അര സ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല. അതിന് പകരമാണ് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ആഡ് ചെയ്യുന്നത്. പിന്നെ വേറെ മുളക് പൊടി വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ആ വാട്ടി വെച്ചിരുന്ന പാലക് ചീര ഉണ്ടല്ലോ, ആ പാലക് ചീര ഞാൻ മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചീരയുടെ പേസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം.
നമ്മുടെ പാലക് ചീരയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആണ് കേട്ടോ, ആ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ആദ്യമേ ഇട്ട് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ ആ കോളിഫ്ലവർ ഒക്കെ ഉടഞ്ഞു പോകും, അപ്പൊ അതിന്റെ ആ ഒരു ഭംഗി കിട്ടില്ല നമുക്ക്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊട്ടറ്റ വേവിച്ചതാണ് കേട്ടോ, അപ്പൊ പൊട്ടറ്റ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് മട്ടറാണ്. നിങ്ങൾക്ക് മട്ടർ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ പീസ് ഒന്ന് കുതിർത്തിട്ട് വേവിച്ചെടുത്താലും മതി. അപ്പൊ ആ മട്ടറും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതും കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ടാണ് നമ്മൾ മറ്റേ വഴറ്റുന്ന കൂട്ടത്തിൽ കൂട്ടാതിരുന്നത്. ഇത് നന്നായിട്ട് എല്ലാമായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളുടെ റൈസും കൂടി ഇട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പൊ ഇതേ നമ്മൾ ഒരു കപ്പ് റൈസ് വേവിച്ച് വെച്ചിരിക്കുന്നത്, അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇത് ഉണ്ടോ, നല്ല അടിപൊളി ബിരിയാണിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിന്റെ കൂടെ നല്ല ലെമൺ പിക്കിളും അതുപോലെ സലാഡും കൂടി ചേർത്ത് കഴിക്കാനാണ് നല്ല ടേസ്റ്റ്, നല്ല അടിപൊളി. രണ്ട് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് തറച്ച് വെക്കണം. അപ്പൊ ഇതാ നമ്മളിത് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തു. അപ്പൊ ഇതിനകത്തേക്ക് നല്ല ആവിയൊക്കെ കയറിയിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവർ തരും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഞാനിപ്പോ ഒരു സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പൊ എല്ലാരും കണ്ടല്ലോ, ഇലക്കറി വെച്ചിട്ട് കഴിക്കുന്നതിന്റെ ആ ഒരു ടേസ്റ്റേ വരത്തില്ല കേട്ടോ. എല്ലാവരും ഒരു തവണ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നമ്മുടെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഞാൻ ഇപ്പൊ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്ക് ബൈ ബൈ, താങ്ക്.